അങ്ങനെ ഗുജറാത്തിൽ മോദിയുടെ ഇഷ്ടപ്രകാരം മാറ്റിയ മൃഗസംരക്ഷണ നിയമപ്രകാരം പശുക്കുട്ടിയെ വിവാഹ സൽക്കാരത്തിനായി കശാപ്പ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയ രാജ്കോട്ട് ജില്ലയിലെ സലീം മക്രാനി എന്നയാളെ പത്തു വർഷം ജയിൽ ശിക്ഷയ്ക്കും ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ ഗോഹത്യ പൂർണ്ണമായി നിരോധിക്കുകയും ബീഫ് വിൽപ്പനയും കടത്തും നിരോധിക്കുകയും ചെയ്തിരുന്നു അതുപ്രകാരം പശു കശാപ്പ് നടത്തുന്നവർക്ക് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ജയിൽ തടവ് ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഗുജറാത്ത് മൃഗസംരക്ഷണ നിയമ ഭേദഗതി നടത്തിയായിരുന്നു അന്ന് മോദി ഗവൺമെന്റ് നിരോധനവും ഭേദഗതിയും ഏർപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനേഴിൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി വിജയ് രൂപാണി സർക്കാർ വീണ്ടും നിയമം ഭേദഗതി ചെയ്തത് ഇതുപ്രകാരം പശു കശാപ്പ് ചെയ്യുന്നവർക്ക് പത്ത് വർഷം മുതൽ ജീവിതകാലം വരെ തടവും ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കും ഇനി പശു കടത്തലോ ബീഫ് കൈവശം വയ്ക്കുകയാണെങ്കിൽ ഏഴ് മുതൽ പത്ത് വർഷം തടവും പിഴ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപയുമാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ഈ ഭേദഗതി പ്രകാരം ആദ്യമായി ഉണ്ടായ വിധിയിലാണ് ഇപ്പോൾ പശുക്കുട്ടിയെ കശാപ്പ് ചെയ്തെന്ന കേസിൽ ഒരാൾ പത്ത് വർഷം ഇനി ജയിലിൽ കിടക്കാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്കകം ബി ജെ പി ഭരണം ഇങ്ങനെ പോകുകയാണെങ്കിൽ പശുവിനെ കശാപ്പ് ചെയ്താൽ തൂക്കിക്കൊല്ലാൻ ഈ മോദി സർക്കാർ നിയമം കൊണ്ടുവരും പശുവിന് ബിരിയാണിക്കായി ഉപയോഗിച്ച വ്യക്തിയെ തൂക്കിക്കൊന്നു എന്ന വാർത്ത കേൾക്കേണ്ടി വരും മോദി കൊണ്ടുവന്ന ഈ നിയമത്തിൽ പശുവിനെ കടത്തുന്ന വാഹനം തിരിച്ചു കൊടുക്കാത്ത വിധം അന്തിമമായി കണ്ടുകെട്ടാനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കേസിൽ പ്രതിയായിരിക്കുന്ന രാജ്കോട്ട് സ്വദേശി ഇക്കഴിഞ്ഞ ജനുവരിയിൽ പശുക്കിടാവിനെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്യുകയും മകളുടെ വിവാഹ സൽക്കാര ചടങ്ങിന് ഉപയോഗിച്ചെന്നും ഇത്തരത്തിൽ കാട്ടിയാണ് പശുവിന്റെ ഉടമ പരാതി നൽകിയത് ഇതുപ്രകാരം പശുവിന്റെ അവശിഷ്ടത്തിൽ നിന്നും വേവിച്ച ബിരിയാണിയിൽ നിന്നും ഒക്കെ പരിശോധന നടത്തിയാണ് ഈ പശു കശാപ്പ് സ്ഥിരീകരിച്ചത് ഇതിനു നിയമപ്രകാരം ഇപ്പോൾ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത് എന്തായാലും പശു സംരക്ഷണമൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള പാവം കോഴിയേയും ആടിനെയും ഒക്കെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ അവറ്റകളും നിങ്ങളെ പ്രാഗിത്തുടങ്ങും